നമ്മുടെ ഇഡ്ഡലിയും പരിപ്പുവടയും പിന്നെ സാമ്പാറും ചമ്മന്തിയും. ഇവർ രാവിലെ പൊളി തുണി വിഷമായിരുന്നു അല്ലേ? നല്ല വിഷമായി. സുഹാസേണ്ണെ, ക്യാമറയ്ക്ക് മുമ്പിലേക്കാനുള്ള ഒരു മടിയുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ അഞ്ചു ദിവസം കൊണ്ട് മാറ്റിയിരിക്കുന്നോ. നാണിച്ചാലിരിക്കോ, ഒന്നെങ്കിൽ എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടും, അല്ലെങ്കിൽ സുഹാസേണ്ണൻ മടിയാൻ മാറ്റും. അത് ഇവിടെ നങ്ങടാ ഫുള്ള് കള്ളന്മാരുള്ള സ്ഥലം. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഏതാ അടുത്താണോ? അത് അല്ല, ഒരു 10-20 കിലോമീറ്റർ ഉണ്ട്. ഈ റോഡ് ഫുള്ളായി അങ്ങനെയുള്ള റോഡാണ്. ഞാൻ ചെറിയ. അപ്പോൾ ഞങ്ങളിതേ വാഴക്കുളത്ത് എത്തി കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം എന്താണ് ഞങ്ങൾ വാഴക്കുളത്ത് എത്തിയെന്ന് പറയാം. ഞങ്ങൾ വാഴക്കുളത്ത് നിന്ന് ഭോപ്പാലിൽ പോവാണ്. അപ്പോൾ കുഞ്ഞു എങ്ങോട്ടോ? കുഞ്ഞു ഭോപ്പാലല്ല, കുഞ്ഞു നേരെ വീട്ടിലേക്ക് പോവാണ്. ഈ ട്രിപ്പിന് കുഞ്ഞിനെ കൊണ്ടുപോലെ വകുപ്പില്ല കേട്ടോ. കാരണം വെച്ചാൽ ഒഴിവാക്കി പോവാണ്. ഇന്ന് കപ്പിളല്ല, അരക്കപ്പിളായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് രണ്ട് ചേട്ടന്മാരുണ്ട്. ഒരു ചേട്ടൻ ഇവിടെ നിന്നുണ്ട്, നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ശിവദാസൻ ചേട്ടൻ. അടുത്ത ചേട്ടൻ നമ്മുടെ പാലക്കാട് നിന്ന് ജോയിൻ ചെയ്യൂട്ടോ. അപ്പോൾ ഞങ്ങൾ നാല് നാലര ദിവസം നീണ്ട ഭോപ്പാൽ യാത്ര അവിടെ ചെന്ന് ഓറഞ്ച് എടുത്ത് തിരിച്ചു വരുന്നതാണ് നമ്മുടെ ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ മുഴുവൻ. അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യത കാണുന്നെങ്കിൽ അപ്പോൾ ഇല്ല, അത് ഞാൻ തന്നെ പറഞ്ഞോളാം, കുഴപ്പമില്ല, തന്നെ പോട്ടെ. അതുപോല അടുത്തൊരു ട്രിപ്പ് ഞങ്ങൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മുമ്പേ വരെ പോകാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. ഇല്ല കുഞ്ഞു, അത് റെഡിയാക്കാം. ഇപ്പോഴുണ്ടോ, ഇതാണ് വാഴക്കുളം. ഇരുട്ടാണ്, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നിറച്ച് വണ്ടികൾ റെഡിയായി കിടക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പോകാൻ കിടക്കുന്ന വണ്ടി ഇതാ കേട്ടോ, അലൻ. നമ്മുടെ സിറ്റി ട്രാൻസ്പോർട്ടിലെ ബസ്സാണ് നിയാസേൻ്റെ. നമ്മുടെ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിൽ കൂടെയും ട്രാൻസ്പോർട്ട് ഏജൻസി ചെയ്യുന്ന കണക്ഷനുള്ളൊരു ടീമാട്ടോ സിറ്റി ട്രാൻസ്പോർട്ട്. ഇതിപ്പോൾ പറഞ്ഞത് അവരുടെ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, എൻ്റെ കൂട്ടുകാരനാണ്. കൂട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാൾ മൂത്തതാണ്, പക്ഷേ നെയ്ബറാണ്. അപ്പോൾ ഇവിടുത്തെ ലൈറ്റ് എല്ലാം പോയി. അപ്പോൾ നേരെ വണ്ടി പോയിട്ട് ഞങ്ങൾ പോവാം. ഓക്കെ, വെളിച്ചം കുറവുണ്ട്. പോക്കോട്ടെ, ഓക്കെ, പോയിട്ട് വരാം. അപ്പോൾ നമുക്കിനി ഓരോ ദിവസത്തെ കാഴ്ചകളും കണ്ട് ലോറി ജീവിതം എൻജോയ് ചെയ്ത് പോയേക്കാട്ടോ. നമ്മളുണ്ടല്ലോ ലോഡ് കയറ്റി ഇവിടെ വന്ന് തൂക്കി. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ടിൽ നിന്ന് നമുക്ക് ബില്ല് മേടിക്കണം. നമ്മളിപ്പോൾ ഈ നമ്മൾ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ സിറ്റി ട്രാൻസ്പോർട്ട് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴക്കുളത്ത് തന്നെയുള്ള ഒരു ബുക്കിംഗ് ആപ്പീസ് വഴിയാട്ടോ പോണേ. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് നമുക്ക് അതിൻ്റെ ചീട്ട് മേടിച്ചിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകാം. ഇപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തോടെയും ഇവർക്ക് ട്രാൻസ്പോർട്ട് സർവീസുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഓഫീസിൽ നിന്ന് നമുക്ക് സാധനം മേടിച്ചിട്ട് പോവാം. അതിനുവേണ്ടി നമ്മുടെ ഡ്രൈവറേറിന് ഇവിടെ നിൽക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ചക്ക എഴുതി വാഗത്തോന്ന് തൂക്കിയിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ബില്ല് മേടിച്ചുകൊണ്ട് പോകാനാണ്. ചേട്ടൻ പേരെ ചേട്ടാ? സിജോ. ബില്ല് അതെ അല്ലേ. അപ്പോൾ നമുക്കിത് വാടക ചീട്ടുണ്ടെങ്കിൽ ആയിക്കില്ലേ, ഡെപ്പോസിറ്റും കാര്യങ്ങളെല്ലാം കൊടുക്കാനാണ് ബില്ല് ചെയ്ത് അല്ലേ. അപ്പോൾ നമ്മൾ നേരെ ഇത് മേടിച്ചിട്ട് പോവണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ശിവദാസേട്ടൻ അതല്ലെങ്കിൽ ദാസേട്ടൻ അതാണ് നമ്മുടെ അലൻ വണ്ടിയുടെ സാരഥി. അപ്പോൾ നമുക്ക് വിട്ടേക്കാം ചേട്ടാ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വാഴക്കുളത്ത് നിന്ന് വണ്ടി എടുക്കുകയാണ്. ദേ താഴെ ചേട്ടായിയുണ്ട്, അതുപോലെ കൈ അടിക്കൂ, അതുപോലെ കുഞ്ഞുണ്ട്. ഓക്കെ 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 ഓക്കെ. കുഞ്ഞു ആകെ സെൻറ്റ് കേട്ടോ. ഏ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് പിരിഞ്ഞിരിക്കുന്നതാണ്. ശിവദാസേട്ടാ, നമ്മള് കോയമ്പത്തൂർ കൂടി അല്ലേ. അപ്പൊ നമ്മുടെ അടുത്ത ചേട്ടൻ അവിടെ കയറും, വടക്കഞ്ചേരി കയറും അല്ലേ. ചേട്ടാ റെഡി ആയിട്ട് അവിടെ നിൽക്കുവാ അല്ലേ. അപ്പൊ നമ്മൾ വാഴക്കുളത്ത് നിന്ന് വിട്ടിട്ട് നേരെ ദേ അങ്കമാലിയും കഴിഞ്ഞത് നമ്മുടെ പാലേക്കര ടോളിന് തൊട്ട് മുമ്പ് എത്തിയിട്ടോ. അപ്പൊ നമ്മുടെ ഈ യാത്രയിലെ ആദ്യത്തെ ടോളാണ് കേട്ടോ പാലേക്കര ടോള്. Thank you.
അപ്പൊ നമ്മളിത് വാളയാറെത്തി ആർ ടി ഒ ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്തിയിട്ട് അപ്പൊ അവള് വാളയാറ് ആർ ടി ഓഫീസ് കഴിഞ്ഞോട്ടോ അപ്പൊ വേറെ പൈസ ഒന്നും മേടിച്ചില്ലോ അപ്പൊ ശിവാസിൻ ചേട്ടൻ എന്താ ഇപ്പഴും ഇരിക്കോട്ടോ അപ്പൊ ഇപ്പഴേ ആരാ കേറി നമ്മള് കാണിച്ചില്ലായിരുന്നു കേട്ടോ ചേട്ടാ പേര് പറഞ്ഞു പരിചയപ്പെടുത്തിക്കോ സ്വരൂപ് സ്വരൂപ് എണ്ണാണോ ഇവർ രണ്ടുപേരും പാലക്കാട് കാരട്ടോ നമ്മുടെ നാശപ്പുറമറ്റ വലിയ ലോറികൾ ഓടിക്കുന്നതിൽ ഒരു 90% ഡ്രൈവർ ചേട്ടന്മാരെല്ലാം പാലക്കാടെന്ന് പറഞ്ഞത് അല്ലേ ചേട്ടാ പാലക്കാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ വളയം പിടിക്കുന്ന ചേട്ടന്മാർ കേരളത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ആൾക്കാർ ഏഹ് ഈ വണ്ടികളൊന്നും അല്ലെങ്കിൽ നമുക്ക് അരിയാഹാരം പോലും കിട്ടില്ല കിട്ടില്ല അപ്പൊ ഞങ്ങള് നേരെ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങാൻ പോട്ടോ നേരത്തെ ഇവിടെ പൈസ മേടിയിലുണ്ടായിരുന്നു അല്ലേ നേരത്തെ ഇല്ല കേരള വണ്ടിക്ക് മേടിക്കില്ലേ ഇപ്പോഴും മേടിക്കൂലേ അപ്പൊ ഇനി അങ്ങോട്ട് പോകുമ്പോ ഒത്തിരി ചെക്ക് പോസ്റ്റിൽ കൂടെ ഒത്തിരി പിടിച്ചോറി ഉണ്ടെന്നാ പറഞ്ഞെ അല്ലാണ്ട് ഉദ്യോഗസ്ഥരെ പിടിച്ചോറി അതല്ലാണ്ട് നാട്ടുകാരെ അച്ഛൻ നമ്മുടെ എന്നതാ കള്ളന്മാരും ഉണ്ടല്ലേ ആ കാഴ്ചകളുടെ ആയിട്ടായിരിക്കും നമ്മള് പോണേ അപ്പൊ നമുക്ക് നേരെ തമിഴ്നാട്ടിലേക്ക് കയറാം അതാണ് അപ്പൊ നമ്മൾ ആദ്യത്തെ നമ്മുടെ സംസ്ഥാന അതിർത്തി കടന്നു കേട്ടോ ഈ വണ്ടികൾ നിർത്തിയിടുന്ന സ്ഥലമാട്ടോ നമ്മുടെ തമിഴ്നാടിന്റെ ആർ ടി ഒ ഓഫീസ് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ചെറിയൊരു കൈക്കൂലി ഉണ്ട് ഇതുണ്ടോ പൈനാപ്പിൾ ഉണ്ടോ ഈ പൈനാപ്പിളാണ് ഇവിടത്തെ കൈക്കൂലി ഏഹ് അല്ലെങ്കിൽ അമ്പ് ഒരു കൊടുക്കണം അല്ലേ മേടിക്കില്ല ഇപ്പൊ പൈനാപ്പിളിന് ഏറെ കിട്ടും ഇല്ലെങ്കിൽ അമ്പ് ഒരു കൊടുക്കും നമുക്ക് വേണേൽ ചെറുതായിട്ട് കാണിച്ചു തരാം ഇതേ പോണുണ്ടോ ദാസേട്ടൻ പോയി സംഭവം കൊടുക്കാൻ പോയിട്ടുണ്ട് ഇനി നമുക്ക് നാളെ രാവിലെ കാണാം അല്ലേട്ടാ രാവിലെ കാണാം അപ്പോ നാളെ രാവിലെ നല്ല കാഴ്ചയായിട്ട് സൂപ്പർ കാഴ്ചയായിട്ട് വരാം അപ്പോ അവർക്ക് ചെറിയ ഗുഡ് നൈറ്റ് കൊടുത്തരാം അപ്പൊ നേരെ ഹൊസൂർ ചെന്നിട്ട് ഹൈദരാബാദ് പിടിക്കും നമ്മളിന്ന് രാത്രി നമ്മളല്ലേ ഹൈദരാബാദ് എത്തുള്ളൂ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ബാംഗ്ലൂരിൽ ആ പോകുന്ന വഴിയിലെല്ലാം കാഴ്ചകളെല്ലാം പാല് കിട്ടൂല നമുക്ക് അപ്പൊ നിലവിലെ ഞങ്ങളെ വണ്ടി നിർത്തിയിട്ടില്ല കേട്ടോ നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആവാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല ഇറങ്ങുന്നേ ഉള്ളൂ ഇവിടെ നിന്ന് എന്തോരം പോയി കഴിയുമ്പോഴാട്ടോ നമ്മൾ കഴിയുമ്പോ നിർത്തും അല്ലേ ശിവദാസൻ ചേട്ടൻ ഒരാൾ ഉറങ്ങുകയാണ് ഒരാൾ വണ്ടി ഓടിക്കുന്നു ഞാൻ ഇന്നലെ മുഴുവൻ ഇതിൻ്റെ മുകളിൽ കിടന്ന് ഉറക്കായിരുന്നു നല്ല ഉറക്കായിരുന്നു കേട്ടോ തിരക്കുകൾ പറഞ്ഞിട്ടുള്ള റോഡാണോ രാവിലെ തന്നെ ചരക്ക് വണ്ടികൾ മാത്രം ഇതുപോലത്തെ കുറിച്ചു വണ്ടികൾ മാത്രമാണോ പോകുന്നത് പിന്നെ അവിടെ ഇവിടെയും ചെറിയ ചെറിയ ടൂ വീലേഴ്സ് ബാക്കിയെല്ലാം റോഡ് നല്ല രീതിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു രാവിലെ റോഡുകൾ എപ്പോഴും ചെറിയ ദൂരങ്ങളിൽ ലോറിപ്പുറത്ത് കയറിയിട്ടുണ്ടെങ്കിലും എനിക്ക് ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇത്ര ലോങ് ആയിട്ട് ലോറിയുടെ ഉള്ളിൽ കയറി ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ അതുപോലുള്ള ഉറക്കവും ഇന്നലെ യാത്ര അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ വലിയ സ്പേസ് ഒന്നുമില്ല നമുക്ക് മൂന്ന് പേര് രണ്ട് പേർക്ക് പോകാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു ക്യാബില്ലാത്ത ഞങ്ങൾ ഇന്നലെ മൂന്ന് പേരാണ് പോകുന്നത് ചേട്ടന്മാരും മാറി വണ്ടി ഓടിച്ചു ഞാൻ മുകളിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി ഇപ്പോൾ ഞങ്ങളിത് ഈ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഒരു കൗതുകം തോന്നിയ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ താഴെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഉയരം കൂടത്തിൽ നമ്മളെ ബൈക്കെല്ലാം താഴെ കൂടെ പോകുന്നു അല്ലെങ്കിൽ കാറുകളെല്ലാം നമ്മളെക്കാൾ ഒത്തിരി ഇരുന്ന് പോകുന്നു ആ ഒരു കാഴ്ചയിലാണ് ലോഡ് പുറത്തു നിന്നുള്ള കാണുന്നത് എന്തൊക്കെയാലും സൂപ്പർ അനുഭവമാണ് രാവിലെ അങ്ങനെ ഇങ്ങനെ വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് നേരെ പോയിട്ട് വേറെ സംഭവം കൂടിയുണ്ട് നമ്മുടെ വണ്ടിയുടെ ചാർജ് ചെയ്യണ പിന്നെ കംപ്ലൈൻ്റ് ആണല്ലേ അത് ഇനി ചെല്ലുന്ന സ്ഥലത്ത് നിർത്താൻ പറ്റും അത് നിലവിലെ ഇന്നലെ തോട്ടത്തിൽ പൈനാപ്പിൾ കയറ്റാൻ പോയപ്പോൾ ശിവദാസൻ ചേട്ടൻ കണ്ടതാണ് പക്ഷെ അത് മാറ്റാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ് അല്ലേടാ അത് ഇവിടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനത്തിനും റേറ്റ് കുറവും ഇച്ചിരി കൈക്കൂലിയും കൂടുതലാന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ തൊട്ടേനും പിടിച്ചതിനെല്ലാം കൈക്കൂലി കേട്ടോ പോകുന്ന വഴിക്കൂടെ ഒത്തിരി ടോള് പിരിക്കുന്ന പോലെ 50-100 വെച്ചെല്ലാം പിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ടെന്ന് പറയും അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ രാവിലെ തന്നെ ഈ ചാർജ് പോയിന്റ് വണ്ടിയുടെ മുകളിലുള്ള അത് മാറ്റണം അത് മാറ്റിയില്ലെങ്കിൽ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഇവിടുത്തെ നിൽക്കും എൻ്റെ വീഡിയോ പിടിക്കുന്നതിൻ്റെ ചാർജ് ചെയ്യണമെങ്കിൽ അത് വേണം അങ്ങനെയാണ് ഇവർക്കതില്ലെങ്കിലും കുഴപ്പമില്ല ഇവർക്കൊരു മൊബൈൽ മാത്രം മതി ഇവർക്ക് മുന്നോട്ട് പോകാൻ അപ്പോൾ ഞങ്ങൾ
ആ പോയിന്റിൽ എത്തി കഴിയുമ്പോ ഫ്രഷ് ആവാൻ വേണ്ടി എത്ര പോയിന്റിൽ വെച്ച് കാണാം കേട്ടോ. അലന്റെ ഒരു പുതിയ വണ്ടി വരുന്നില്ല ചേട്ടാ? അത് ടോറസ് അല്ലേ? അത് എന്നത്തേക്ക് ഇറങ്ങും? അത് നമുക്ക് ഇറങ്ങി കഴിയുമ്പോ എല്ലാരും പൊതുവെ ഡൽഹിക്കല്ലേ ഇവിടുന്ന്? അതെന്താ അങ്ങനെ ബാക്കിയുള്ള വണ്ടിക്കാരാണ് അണ്ണന്മാര് വണ്ടിക്കാരാണ് അവര് തമിഴ്നാട്ടിൽ ഉപ്പ് കയറ്റി വരും. അതെ, അവരെ വിശ്വാസത്തിന് ഉപ്പാണ് അവർ ആദ്യം കയറ്റുന്നത്. ഇത് സംഭവം രസാട്ടോ, നമ്മുടെ വാഴക്കുളത്തുള്ള എല്ലാ വണ്ടിക്കാരും വണ്ടികളെല്ലാം കയറ്റി പോകുന്നത് ആദ്യം പൈനാപ്പിളാണ്. അപ്പൊ അടുത്ത പൈനാപ്പിൾ വണ്ടിക്ക് നമുക്ക് ഡൽഹിക്ക് പോയാലോ? ഞങ്ങൾ പോയിട്ട് ഓറഞ്ച് കയറ്റാൻ വേണ്ടി പോകുന്ന ഓറഞ്ച് അതല്ലേ, നല്ല ഓറഞ്ച് കാഴ്ചിരിക്കണ ഒന്നൊന്നര കാഴ്ചയായിരിക്കും അല്ലേ. ദേവാലയത്തെ തോട്ടത്തിലേക്ക് നമ്മൾ പോണേ. അപ്പൊ വേഗം ലോഡ് ഇറക്കാനുള്ള ഒരു ആഗ്രഹം കേട്ടോ. കാര്യം നേരെ പോയിട്ട് ഞങ്ങൾ ഓറഞ്ചോട്ടം കാണണം. നമ്മൾ ഓറഞ്ചോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഓറഞ്ചോട്ടത്തിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല ഇന്ന് വേറെ. ഓറഞ്ചോട്ടത്തിലേക്ക് ലോറിയെല്ലാം ഓടിച്ചു കയറ്റി അവിടെ നിന്ന് ലോഡെല്ലാം കയറ്റാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ പോക്ക്. ഇവിടെ ഫുൾ ആക്സിഡന്റ് ആണല്ലേ? ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് തമിഴ്നാട്ടിലെ തൊപ്പൂര്. ഈ അടുത്തൊരു ഒരു മാസം മുന്നേ 14 വണ്ടി ഒരുമിച്ച് അടിച്ചു. കാറിന്റെ നിലപാടൊക്കെ ലോറിയൊക്കെ കയറി ഇറങ്ങി. അയ്യോ, ഇത്രയും ഡേഞ്ചർ ഇറക്കും. അത് ചെറിയ കേറ്റം ഉണ്ടല്ലേ, നമ്മളെ മുമ്പ് കയറിക്കൊണ്ടിരിക്കുക, തിരിച്ചിങ്ങോട്ട് വരുമ്പോ ഇറക്കും. ഇങ്ങോട്ട് വരുമ്പോഴാണ് ആക്സിഡന്റ് കൂടുതൽ. അത് ഇറങ്ങി വരുന്ന വണ്ടികളാ. ഇവിടെ വലിയ വണ്ടിയാണോ ഉണ്ടാവുന്നത്, അതോ ചെറു വണ്ടികൾക്ക് എല്ലാം വരുന്നുണ്ടോ? എല്ലാ വണ്ടിയും കത്തിയില്ലാതെ വന്നാൽ അപ്പ അടിക്കും വണ്ടി. ഇവിടെ ഭയങ്കര ഡേഞ്ചർ ഇറക്കും. സുഹൃക്ക് എത്തണതിന് മുമ്പ് തൊപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. നമ്മളിത് ഹൈവേ പാർക്കിംഗിലേക്ക് വരുന്നത്. ചേട്ടാ, ഇത് എവിടെയാണ് സ്ഥലം? തൊപ്പൂരാണ്. തൊപ്പൂര് നമ്മളിപ്പോ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്നത് പറഞ്ഞ ആ ഒരു കേറ്റം, അവർ 6 കിലോമീറ്റർ നീണ്ട ഒരു കേറ്റായിരുന്നേ. ആ കേറ്റം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ ഒരു ഹൈവേ പാർക്കിംഗിലേക്ക് എത്തി. ഇനി ഇവിടെ വണ്ടി നിർത്തിയിട്ട് വേണം നമുക്ക് ഫ്രഷ് ആവാൻ അല്ലേ. നിങ്ങളെ ചാടി എനിക്ക് ശ്വാസേട്ടനെ, ക്യാമറയ്ക്ക് മുമ്പിലേക്കാനുള്ള ഒരു മടി ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഈ 5 ദിവസം കൊണ്ട് മാറ്റിയിരിക്കുന്നതൊക്കെ കേട്ടോ. ആ നാണിച്ചാലിരിക്കും, ഒന്നെങ്കിൽ എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടും, അല്ലെങ്കിൽ ശ്വാസേട്ടൻ മടിയാൻ മാറ്റും. അപ്പോൾ തൊപ്പൂര്, തൊപ്പൂര് എന്ന് പറഞ്ഞാൽ ഒരു കയറ്റം ഉണ്ടല്ലോ. ആ കയറ്റമൊക്കെ കയറി നമ്മൾ പറഞ്ഞില്ലേ ആദ്യം തന്നെ ആ ഒരു വണ്ടി ഒതുക്കുന്ന സ്ഥലത്തേക്ക് എത്തിയെന്ന്. ഇതാട്ടോ ഇവിടെ കണ്ടോ, നിറച്ച് ലോറും വണ്ടികളെ മാത്രമേ ഉള്ളൂ. കാര്യം ഈ വരുന്ന വഴികളിൽ കൂടുതലും ഇങ്ങനെയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി നിർത്തുന്നത് ഈ ലോഡും വണ്ടിക്ക് പോകുന്ന ഡ്രൈവറേട്ടന്മാർ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വണ്ടി ഇതേ കിടക്കുന്നു, 2 പൈനാപ്പിളെല്ലാം വെച്ച്. പൈനാപ്പിൾ കപ്പിളിൻ്റെ അര പൈനാപ്പിളായിട്ടുള്ള എണ്ണയും കൂട്ടി ഇവിടെ വരെ എത്തിയ നമ്മുടെ അശോക് ലേ ലൈൻ കുട്ടൻ ഈ കിടക്കുന്നു. അപ്പോൾ മുടിയൊന്നും ചെയ്യില്ല കേട്ടോ, മുടി ഉണങ്ങി ഇനി വണ്ടിക്കുള്ളിൽ കയറണം. വണ്ടി അവിടെ നിർക്കുക. ഇന്നലെ ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ പറഞ്ഞില്ലായിരുന്നോ, കഴിഞ്ഞ വീട് കണ്ടിട്ടോ അവർക്കറിയാം, ഷട്ടിലായിരുന്നു പൈനാപ്പിൾ വന്നത്. അതുകൊണ്ട് നല്ല എന്താ താമസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കണ്ടിന്യൂസ് വിട്ടാൽ മാത്രമാണ് ഭോപ്പാലിലെത്തുള്ളൂ, ടൈമിലെത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒത്തിരി ഹാൾട്ടൊന്നും ചെയ്യുന്നില്ല, നേരെ വിട്ടു, എല്ലാവരും ഒന്ന് ടോയ്ലറ്റിൽ പോയി ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഫസ്റ്റ് ദിവസത്തെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ലോറി ലൈഫ് എന്ന് വെച്ചാൽ ലോറി കയറി പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, കാഴ്ചകൾ കാണാമല്ലോ, പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ എന്ന് ഓർത്താ. അതല്ലാണ്ട് ഇതൊരു കഥ എഴുതാനോ അങ്ങനെ കാര്യങ്ങൾക്കൊന്നും അല്ല. എന്നാൽ പോലും എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ തൊഴിൽ മേഖല ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇപ്പോഴത്തെ ചെറിയൊരു അനുഭവത്തിൽ നിന്നുണ്ടെങ്കിൽ ഡ്രൈവർമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഡ്രൈവറിന് എനിക്ക് പിക്കപ്പാണ്, എനിക്ക് ബാഡ്ജ് അല്ലാത്ത ഹെവി ഉള്ള വ്യക്തിയാണ്. തോട്ടത്തിൽ പിക്കപ്പും കൊണ്ട് പോകണമാണ് വൈകുന്നേരം തോട്ടത്തിൽ തിരിച്ചു. അതൊരു ഡ്രൈവറല്ല, അത് ജസ്റ്റ് ഒന്ന് വണ്ടി ഡ്രൈവ് ചെയ്യുന്നേ ഉള്ളൂ. ഒരു നല്ലൊരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകൾ വിട്ട് വിട്ട് ഇങ്ങനെ കിലോമീറ്ററുകൾ താണ്ടി താണ്ടി പോകുന്ന ഇതുപോലെ പോലെ ഉള്ളവരാണ് ഡ്രൈവർമാരെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്നവരെല്ലാം ഡ്രൈവർമാരാണെന്ന് പറയാൻ പറ്റില്ല, കാര്യം എല്ലാവരും ഡ്രൈവ് ചെയ്യുമല്ലോ വണ്ടി. ഇതാണ് ശരിക്കുള്ള ഡ്രൈവേഴ്സ്. ഈ ഡ്രൈവേഴ്സിൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വഴിക്ക് 50 കിലോമീറ്റർ ദൂരത്തിൽ ടോൾ കൊടുക്കുന്നുണ്ട്. ഇവർ ഭോപ്പാൽ പോയിട്ട് അപ്പ് ആൻഡ് ഡൗൺ പോകണമെങ്കിൽ 15,000 രൂപയാണ് ഇവർ ടോൾ കൊടുക്കുന്നത്. ആ 15,000 രൂപ കൊടുത്താൽ നമ്മൾ ലുല്ലു മാളിൽ കയറിയിട്ടുണ്ടെങ്കിൽ 1 രൂപ പോലും കൊടുക്കാണ്ട്
ഏറ്റവും ടോപ്പ് ക്ലാസ്സിലുള്ള എന്ന് വെച്ചാൽ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള രീതിക്കുള്ള ടോപ്പ് ക്ലാസ്സിലുള്ള ടോയ്ലറ്റ് സൗകര്യം നമുക്കുണ്ട്. ഇവിടുത്തെ ടോയ്ലറ്റ് സൗകര്യം ഉപയോഗിച്ചിട്ട് എനിക്കിപ്പോൾ അയ്യേന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ പ്രതിഷേധം അറിയിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തണ്ട. സംഭവം സത്യമായിട്ടും മോശമായിട്ട് രീതിയിലാണ് ടോയ്ലറ്റ് എല്ലാം കിടക്കുന്നത് കേട്ടോ. ഒത്തിരി നല്ല സൗകര്യം ചെയ്തു കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഉപരിതല നികുതി എന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നെടുന്തൂണായിട്ടുള്ള നികുതിയാണ് നമ്മുടെ ഈ റോഡ് ടാക്സ് എന്ന് പറഞ്ഞ സംഭവം. ആ റോഡ് ടാക്സ് അതിൻ്റെ മേലെയുണ്ട് ഏത് ടോൾ പിരിവ്. ഈ പിരിവുകൾക്ക് അപ്പുറമെല്ലാം കിട്ടിയിട്ട് ഇവർക്ക് കൊടുക്കുന്ന ഈ സൗകര്യം ഉണ്ടല്ലോ, 200 കിലോമീറ്റർ ഓടി വരുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ കൊടുക്കുന്ന സൗകര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിമിതമാണ്, ഭയങ്കര മോശമാണ്, ഭയങ്കര മണമാണ്. ആ സാധനമൊക്കെ മാറൂല, നമ്മൾ ഈ വീഡിയോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു തന്നൊന്നുമല്ല, ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ നാട്ടിൽ തൊഴിലെടുക്കുന്ന ആൾക്കാർ വണ്ടി ഓടിക്കുന്നവരാണ്, വളയം പിടിക്കുന്നവരാണ്, 100% ഉറപ്പാണ്. ആ വളയം എന്ന് പറഞ്ഞാൽ ചെറിയ വളയല്ല, ഇതേപോലത്തെ വലിയ വളയങ്ങൾ പിടിക്കുന്നവർ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ വിടുക കേട്ടോ. സുരുവേടൻ രാത്രി മുഴുവൻ വണ്ടി ഓടിച്ചിട്ട് ദാസേണ്ണ കേട്ടോ വളയം പിടിക്കാൻ. നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞ സംഭവം ഇത് തന്നെയാണ് കേട്ടോ, ടോള്. ടോളാണ് മെയിൻ കാര്യം. ടോള് പിരിക്കുന്നതെല്ലാം നല്ല കാര്യമാണ്, പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല കണ്ടോ. നമ്മൾ നേരെ ആ ഫ്രഷപ്പായ അടുത്ത് നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ടോള് ഇവിടെ ഉണ്ടാവില്ല കേട്ടാ. ഒരു 100-150 രൂപ എന്തൊക്കെയാണ് ഉണ്ടാവില്ലേ? എത്രയാണ്? 325 രൂപ. 340 രൂപ വേണ്ടി നമുക്ക് ഓയോയിലോ മേക്ക് മൈ ട്രിപ്പിലോ റൂം എടുത്ത് കിടക്കാം. അത് കാര്യം ഉണർത്തണം, ഒരു റൂം എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് നമ്മൾ പറഞ്ഞ വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ. എല്ലാവർക്കും സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു മെച്ചം ഉണ്ടാവും. ഇവരെല്ലാം ഇൻ്റർ സ്റ്റേറ്റ് ആയിട്ട് ഈ ട്രാവൽ ചെയ്ത് സാധനങ്ങൾ എത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിലെ വാണിജ്യ വ്യവസായ കാർഷിക മേഖലകളെല്ലാം നിൽക്കുന്നത്. സൗകര്യങ്ങളെല്ലാവർക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ ഉണ്ടായിക്കോളൂ, അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേ 7 കേട്ടോ, നമ്മുടെ കൃഷ്ണഗിരിയിൽ തമിഴ്നാട്ടിൽ വണ്ടി ഇവിടെ നിർത്തിയേക്കുവാണ്. എന്നെ കേസെന്ന് വെച്ചാൽ രാവിലെ പറഞ്ഞില്ലായിരുന്നോ എവിടെന്നാ സൂര്യം വരുന്നത്? അവിടുന്ന് അല്ലേ രാവിലെ പറഞ്ഞില്ലേ നമ്മുടെ വണ്ടിയിലെ ചാർജ് ചെയ്യുന്ന പ്ലഗിൻ്റെ ഫ്യൂസ് പോയതാണ്. നിസാരം ഒരു ചെറിയ ഫ്യൂസ് പോയിട്ടുള്ളൂ, ആ ഫ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ കളി നടക്കുകയുള്ളൂ, മുന്നോട്ടുള്ള വീഡിയോസ് എടുത്ത് പോകാൻ പറ്റുള്ളൂ. വീഡിയോസ് മാത്രമല്ല, ഞങ്ങളുടെ 3 പേരുടെയും ഫോണിലെ ചാർജ് തീരാറായി. അപ്പോൾ ഫോൺ ചാർജ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു 3-ാമത്തെ സ്ഥലത്താണ് നിർത്തിയത്. ഇവിടെയും ആളില്ല, രണ്ടിടത്ത് ഫ്യൂസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഫ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഇവിടെ ആളില്ല. ചായ കുടിക്കാൻ എങ്ങാണ്ട് പോയിക്കോണം. നിലവിൽ ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ, ഇനി കുറച്ച് ദൂരം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ചായ കുടിക്കാൻ നിർത്തുന്നത് കേട്ടോ. റോഡ് നല്ല തിരക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സംഭവം കിട്ടിയിട്ടോ, അണ്ണ കാണിച്ചു തന്നെ ഇതല്ലേ, കൺവെർട്ടർ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടിയിൽ ഇരിക്കണേ കൂട്ടല്ല കേട്ടോ, ഇപ്പം നിലവിൽ ഇവർ തന്നെയായിട്ട് ഉണ്ടാക്കിയതാണ്, കമ്പനി സംഭവമല്ല. ഞങ്ങൾ ഇന്നലെ തന്നെ യാത്ര പുറപ്പെട്ടത് ഒത്തിരി വൈകിയായിരുന്നു. ആ യാത്ര ഭോപ്പാലിൽ എത്തണമെങ്കിൽ നല്ല സമയം എടുക്കുമായിരുന്നു. ഇവിടെ 1.5 മണിക്കൂർ പോയി കിട്ടിയില്ലേ. ഇപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. സമയം 10:30. 10:30 ആയപ്പോഴാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇഡ്ഡലിയും പരിപ്പോടയും പിന്നെ സാമ്പാറും ചമ്മന്തി. ഇവര് രാവിലെ പൊളി കൊടുങ്ങി. വിഷമായിരുന്നു അല്ലേ? നല്ല വിഷമായി. നമ്മുടെ ഇഡ്ഡലിയും പരിപ്പോടയും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടോ. ഇഡ്ഡലി ഉഴുന്നോടെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്, പക്ഷെ പരിപ്പോട കൂട്ടി ആദ്യമായിട്ട് കഴിക്കും. എരിവുള്ള ഞങ്ങളുടെ മുഴുവൻ എരിവിന്റെ കളി കഴിക്കും. വൈകിട്ട് പോയാ ഞങ്ങളിത് വണ്ടി കയറി ഇതാ പോയി ദേ വന്നു എന്നും പറഞ്ഞ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ പറയില്ലേ, അതേപോലെ ആയിരുന്നു കേട്ടോ. 5 മിനിറ്റ് ഒരു 10-5 ഇടയ്ക്ക് ഉള്ള ഒരു മിനിറ്റ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ ഭക്ഷണം കഴിച്ച് ഓടിപ്പാഞ്ഞ് വരാൻ. കാര്യം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. ഇഡ്ഡലിയും പരിപ്പോടയും അതുപോലെ ഒരു സിംഗിൾ ഓംലേറ്റും ഇവർ ദോശയും കഴിച്ചത്. നമ്മൾ നമ്മുടെ ഈ യാത്രയിലെ 2-ാമത്തെ സ്റ്റേറ്റ് അതിർത്തി കിടക്കുക കേട്ടോ. നമ്മൾ ഹുസൂറാണ്. ഹുസൂറിൽ നിന്ന് നമ്മൾ കർണാടകയിലേക്ക് കിടക്കാൻ പോകണം. അപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ RTO ഓഫീസാണ് നമ്മളിപ്പോൾ തൊട്ട് ഫ്രണ്ട് കാണുന്നത് കേട്ടോ. നമുക്ക് ഇറങ്ങേണ്ട കാര്യമുണ്ടോ? 50 രൂപ കൊടുക്കണം അല്ലേ? ഇവിടെ പൈനാപ്പിൾ കൊടുത്താൽ പോവില്ല. ഇവിടെ പൈനാപ്പിൾ കൊടുത്താൽ പൈനാപ്പിളിന് ഏറ് കിട്ടും എന്നുള്ളതാണ്. 50 രൂപ. ഞാൻ ക്യാമറ താത്തുവാണ്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടും നമ്മുടെ ശിവദാസൻ ചേട്ടൻ കണ്ടോ 50 രൂപ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ടോ. ഇതിക്കൂടെ ഒരു ദിവസം എത്ര വണ്ടിയാണ് പാസ് ചെയ്ത് പോകണമെന്ന് അറിയാമോ? ഇത് 50 രൂപ മുകളിലേക്ക് മാറി കഴിഞ്ഞാൽ നമ്മുടെ നോർത്തിലേക്കെല്ലാം പോയി കഴിയുമ്പോഴേക്കും അത് 100 രൂപ 200 രൂപയും മേടിക്കുന്നത് ഇതേപോലത്തെ RTO പറഞ്ഞാൽ RTO ചെക്ക് പോസ്റ്റല്ല, RTO റോട്ടിൽ നിന്ന് മേടിക്കണമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പോകുന്നതേ
ഓസ്കോട്ട വഴിയാണ് നമ്മുടെ ജയവരഹള്ളിയിലേക്ക് നീങ്ങാൻ തിരിയിരിക്കുക. നമ്മുടെ ബാംഗ്ലൂർ സിറ്റിനെ ഒഴിവാക്കിയിട്ട് പോകുന്ന റോഡാണെന്ന് പറയുന്നത്. ബാംഗ്ലൂർ സിറ്റിക്ക് ഇപ്പം 50 കിലോമീറ്റർ ഇപ്പം നമ്മൾ ഇതിനകത്ത് കയറി. ഇനി ബാംഗ്ലൂർ സിറ്റി കഴിഞ്ഞ് 50 കിലോമീറ്റർ കഴിയുമ്പോൾ ഇറങ്ങൂലേ. അപ്പോൾ ടൗൺ ഒഴിവാകും, 3 ടോൾ ഒഴിവാകും. ഈ രണ്ട് കാര്യങ്ങളുണ്ട് ഈ വഴിക്ക്. പക്ഷേ ഈ വഴി ഒരു ചെറിയ വഴിയാണ്, പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല. സൈഡ് നിറച്ച് കൃഷിയിടങ്ങൾ മാത്രം, പിന്നെ ആവശ്യത്തിന് നല്ല ചൂടും. ഇപ്പോഴത്തെ ചൂടുണ്ടല്ലോ എൻ്റെ സാറേ, ഓരോ നല്ല ചൂടാട്ടോ. നല്ല ചൂടെന്ന് ഈ വണ്ടിയുടെ ഉള്ളിലേ ഈ അടിയിലത്തെ തട്ടെല്ലാം നന്നായിട്ട് പുകഞ്ഞ് പൊള്ളിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വല്ല ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ തന്നെ കുട്ടിച്ചങ്ങ് ഇട്ടാൽ മതി, അത്രയ്ക്കും ചൂടായിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് വണ്ടിക്കകത്ത് പോകണമെങ്കിൽ ഒന്നൊന്നര പാടാന്നുള്ളതായാലും എല്ലാവർക്കും ഊഹിക്കാറുണ്ട്. വേണ്ട സാറേ, കത്തിച്ചിട്ടാണോ? ഇത് കത്തിച്ചാനേ കേട്ടോ, കത്ത് തീ കത്തി കയറിയാനൊന്നുമല്ല, അടുത്ത കൃഷിക്ക് വേണ്ടി പുല്ലെല്ലാം കളഞ്ഞിട്ടേക്കണതാണ്. ഇന്നലെ കേരളം വിട്ടപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇന്ധനം അടിക്കും കേട്ടോ. പക്ഷെ അത് മലയാളിയുടെ പമ്പിൽ തന്നെയാണ്. ഈ കർണാടകയിലെ ഒരു മലയാളി ചേട്ടൻ നടത്തുന്ന ഒരു പമ്പിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ചെറുക്കനെ ഓടി മടുത്തിട്ടില്ല, പക്ഷെ ഞാനും കാര്യം പറയട്ടെ, സത്യമായിട്ട് ഞാൻ മടുത്തു കേട്ടോ. നല്ല ചൂടാണ്, നല്ല ചൂടെന്ന് പറഞ്ഞതുണ്ടോ, തീ കത്തണ ചൂട് ഒന്നും പറയാനില്ല. നമ്മൾ ലോറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്ഥലം കാണാലോ കാഴ്ച കാണാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ല കേട്ടോ. അത് എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യം നിർത്തും. നിർത്താണ്ട് ഡബിൾ എക്സ്പ്രസ് വരെ പോകുന്ന പൈനാപ്പിൾ വണ്ടികളുണ്ട്. അപ്പോഴെന്ന് വെച്ചാൽ നമ്മളെ കാണുന്ന റോഡുകൾ മാത്രം കാണാം, നമുക്ക് കണ്ട് കാഴ്ചകൾ നമ്മുടെ കണ്ണിലെ ഉൾക്കൊള്ളാൻ പറ്റും. ഇപ്പം നേരെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളിപ്പോൾ ഒരു പമ്പ് നിർത്തി. ഈ പമ്പ് മലയാളിയുടെ പമ്പാണ്, അതുകൊണ്ടിട്ട് ആയിരിക്കാം ഈ പമ്പിലെ ബാത്റൂം എല്ലാം ഭയങ്കര നീറ്റായിരുന്നെ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ മലയാളി വണ്ടികളും മിക്ക പൈനാപ്പിൾ വണ്ടികളും ഇവിടെ വന്നാൽ നിർത്താറുള്ളത്. അപ്പോൾ ഇതേ അതിൻ്റെ ഓപ്പോസിറ്റ് നല്ലൊരു ബന്ധിത്തോട്ടം. ഈ വരുന്ന കാഴ്ചയുണ്ടല്ലോ, ഇപ്പോൾ കാണാൻ തുടങ്ങിയതല്ല. ഈ വഴിക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൈവേയിൽ നിന്ന് മാറിയിട്ട് ബാംഗ്ലൂർ ഒഴിവാക്കി നേരെ ഹൈദരാബാദ് റോഡിലേക്ക് ചെന്ന് ചാടുന്ന ആ ഹൈവേയിലേക്ക് ചെന്ന് ചാടുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഈ റോഡിലേക്ക് കയറിയപ്പോൾ തൊട്ട് ഈ കാഴ്ച ഫുള്ളുണ്ട്, പല കളറിലുള്ള. ഇതിനേക്കാൾ കൂടുതലുള്ള റോസയായിരുന്നു. റോസ കണ്ടമാനം കുരുകുരുവെന്നും പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ പാക്കറ്റിനകത്ത് നട്ടുവെച്ച തൈകളെല്ലാം ഉള്ള നേഴ്സറികളെല്ലാം ഉണ്ടായിരുന്നു. നേഴ്സറി അല്ല, ഇതേപോലത്തെ പറമ്പുകളുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് നമുക്കൊന്നും ഈ ക്യാമറയും കൊണ്ട് ഓടി പിടിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പോകുമ്പോഴാണെങ്കിൽ നിർത്തി നിർത്തിയല്ലേ പോകുന്നത്, പക്ഷെ അതേപോലെ അല്ലല്ലോ എല്ലോടും വേണ്ടി. അപ്പോൾ ഇവിടെ നിർത്തിയ തക്കത്തിന് ഞാനൊരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടി വന്നാൽ കിട്ടുമല്ലേ. ഇതുണ്ടോ, ഇത് കൊള്ളാട്ടോ. നമ്മുടെ നാട്ടിലൊന്നുമില്ല, ഇവിടെയുണ്ട്. വണ്ടിക്കാർക്ക് ഇവിടെ വന്ന് ഇന്ധനം അടിച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസ് ഉണ്ട്. വൈകുന്നേരങ്ങളിലാണ് ചായ കൊടുക്കും, ചൂട് കാലത്ത് ജ്യൂസ് കൊടുക്കും. ഫ്രീ ആയിട്ട് കിട്ടിയ സാധനത്തെ കുറ്റം പറയാൻ പോലുള്ളൂ. സത്യമായിട്ട് എനിക്ക് ഇഷ്ടമായില്ല, എനിക്ക് ഗുളി ഇഷ്ടമല്ല, വേറെ ഏതെങ്കിലും ഫ്ലേവർ ആയിരുന്നു കിടുവേനെ. സാധനം തണുപ്പിച്ചിട്ടേട്ടോ തരുന്നത്, എന്തെങ്കിലും സംഭവം കൊള്ളാം. ഈ ചൂടത്ത് ഈ ഉറക്കം വരാണ്ടിട്ടിരിക്കാൻ വേണ്ടി ഒരു വെള്ളം കൊടുക്കാമെന്ന് വെച്ചാൽ പറഞ്ഞാൽ അവർക്ക് വലിയ നഷ്ടമൊന്നുമില്ല, എന്നാൽ പോലും കൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ. എന്തെങ്കിലും വണ്ടിയിലിരിക്കുമല്ലേ, പോണ വഴിക്ക് കഴിച്ച് കഴിച്ച് പോകാൻ വേണ്ടി ഒരു പപ്സ് എടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെറിയ വഴിയിലൂടെ അനങ്ങി അനങ്ങി ഇപ്പോൾ പാഞ്ഞാട്ട് വന്നത്, ദേ ഇപ്പോൾ നമ്മൾ നേരെ ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിലേക്ക് കയറുവാണേ. ഈ ചൂടത്ത് ചൂടൻ ചായ പിടിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. ഇത് ഏതാ സ്ഥലം? ചിപ്രാപുരി ചിപ്രാപുരി എന്നാണോ? ചിപ്പള്ളാപുരി ചിപ്പള്ളാപുരിയിൽ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുക. ഇത് അരച്ചായ ഉള്ളൂ കേട്ടോ, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞങ്ങളത് ചായ ഓരോന്ന് കുടിച്ചിട്ട് വണ്ടി എടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് തെലങ്കാന എത്ര കിലോമീറ്റർ ഉണ്ട്? 300 കിലോമീറ്റർ വരും അല്ലേ. ഈ മുട്ട പപ്സ് ഉണ്ടല്ലോ, ഒരു വികാരാടോ, എന്നാ പറയാനാ, ഭയങ്കര യാത്രയിലെ നാലാമത്തെ സംസ്ഥാനമാണോ. കേരളം കഴിഞ്ഞു, തമിഴ്നാട്ടിൽ കയറി, അത് കഴിഞ്ഞ് കർണാടകയിൽ വന്നു. ഇന്ന് ദേ ഇപ്പം നമ്മൾ വൈകുന്നേരം ഇതേ ആന്ധ്രയിലേക്ക് കയറുവാം. ഈ ആന്ധ്രയിൽ കയറി നമ്മൾ തെലങ്കാന തന്നെ കയറും അല്ലേ. രാത്രി നമ്മൾ തെലങ്കാന എത്തും, നേരം വിളിക്കുമ്പോഴേക്കും ഞങ്ങൾ മഹാരാഷ്ട്രയിൽ എത്തും. അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര പിടിച്ചുകൊണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഇപ്പം തന്നെ എത്തും ആർടി ഓഫീസർ. ആർടി ഓഫീസിൽ പൈസ കൊടുക്കേണ്ടി വരും. എന്താ പറയുക, 50 രൂപ. നമ്മൾ കുറച്ച് മുമ്പ് ഒരു ചായക്കട കയറിയില്ലായിരുന്നോ, അവിടെ
പോയിട്ട് നമ്മുടെ ദാസേടൻ പോയിട്ട് ഒരു 1200 കൊടുത്തു. ചായക്കടയിൽ അല്ല പമ്പിൽ വെച്ച് 1200 കൊണ്ട് കൊടുത്ത് അമ്മേന്റെ ചില്ലറകളാക്കി. എന്തിനാന്ന് കാണിച്ചുതരാം, വേറെ ഒന്നുമല്ല, ഇവിടെ ഇരിക്കുന്ന ഏമാമാർക്ക് നക്കപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. ദാരിദ്ര്യം മൂത്തിരിക്കും അതെ. ഇപ്പൊ ഇതേ കൊണ്ടേ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ. അമ്മേന്റെ ഗാന്ധിയായിട്ട് പോകുന്നു. വേറെ ഒന്നുമില്ല. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ വല്ല കഞ്ചാവ് കടത്തിക്കൊണ്ട് പോയാലും നമുക്കിത് കൂടെ കടന്നു പോകാം. അപ്പൊ നമ്മള് കർണാടകയിൽ നിന്ന് ആന്ധ്രയിലേക്ക് കയറുവാണ്, കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിയ മോട്ടേഴ്സ് ഇല്ലേ, കിയ മോട്ടേഴ്സ് ഇന്ത്യയുടെ ഒരു വലിയ ഒരു എന്താ ഫാക്ടറി, ഇവിടെ നിന്ന് 30 കിലോമീറ്റർ അപ്പുറമുണ്ട് കേട്ടോ. ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാണാമേ. അപ്പൊ അടുത്ത 50 രൂപയ്ക്കുള്ള സംഭവമായിട്ടുണ്ട്, ആന്ധ്രാപ്രദേശിന്റെ RTO ഓഫീസിലേക്ക് നമ്മളെ സംഭവം കേട്ടോ. ആദ്യത്തെ RTO ചെക്ക് പോസ്റ്റ് കർണാടകയുടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബോർഡർ കഴിഞ്ഞ് 50 കിലോമീറ്റർ മാറി കഴിഞ്ഞപ്പോഴാണ് അടുത്ത ആന്ധ്രയുടെ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇവിടെ 50 രൂപ കൊടുക്കും, ചില സമയങ്ങളിൽ നമുക്ക് 100 ചോദിക്കാം. ഇപ്പൊ നമ്മുടെ ഈ വണ്ടിക്ക് ക്യാബിന്റെ ഉള്ളിലത്തെ അവസ്ഥ കേട്ടോ. ഞാൻ ഇടാൻ വെച്ചിരുന്ന മുണ്ടെടുത്ത് കാല് മൂടിയിട്ടേക്കും കേട്ടോ. ഫ്രണ്ടിൽ എഡിറ്റ് ചെയ്യാൻ വെച്ച ലാപ്പെല്ലാം പൊതിഞ്ഞു വെച്ചേക്കോ. അത്രയ്ക്കും ചൂടാണ്, അത്രയ്ക്കും വെയിലാണ്, നല്ല കട്ടപ്പണിയാണ്. അപ്പൊ അടുത്ത 50 രൂപയായിട്ട് ചെറുവട്ടം തീ നേരെ പോവാണ്. വേഗം നോക്കിക്കോ, ആ സൈഡിൽ ഇങ്ങനെ ചെടികളില്ലേ, ആ ചെടി പൂച്ചട്ടിയുടെ ചെടികളിലെ ചട്ടിക്കുള്ളിൽ മുഴുവൻ പൈസയാണ് അല്ലേ. എന്റെ പൊന്നെ, അത് ആ ചെടിച്ചട്ടിയുടെ ചുവട്ടിലേക്ക് ഇട്ടെ. പുള്ളിക്ക് മനസ്സിലായി തോന്നുന്നു ഞാൻ ക്യാമറ എടുക്കുന്നത്. രസാട്ടോ, ആ ചെടി അവിടെ വെച്ചേക്കുന്ന തന്നെ ആ പൈസ ഇടാൻ വേണ്ടി കാശ് മേടിക്കാം. അത് സുരുവട്ടനെ ചെല്ലാൻ കണ്ടപ്പോഴേക്കും പുള്ളിയൊക്കെ മാറിക്കണം മേടിക്കണം, ചെടിയുടെ ചുവട്ടിലേക്ക് വള കുറഞ്ഞ പോലെ ഇടുന്നു. അടിപൊളി, ഒരു ദിവസം കൂടെ ഒരു മിനിറ്റിന് എത്ര വണ്ടി കൂടെ പാസ് ചെയ്യാൻ തന്നെ പോലെ പറയും. ഇതേ കാണുന്ന ആ കെട്ടിടങ്ങളുണ്ടോ, അതിന്റെ പുറകിലേക്ക് നോക്കി പരന്ന നെൽപ്പാടം പോലെ നീണ്ട് കാറുകൾ അടക്കണോട്ടോ. അതാണ് നമ്മുടെ കിയയുടെ ഫാക്ടറി കേട്ടോ. പെനുകുണ്ട, പെനുകുണ്ടെന്ന് കേട്ടോ സാർ പേര്. പെനുകുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കിയയുടെ ഫാക്ടറി ഇരിക്കുന്നത്. ഇവിടെ വരുന്ന വഴിക്കൂടെ ഒത്തിരി ഫാക്ടറികൾ ഉണ്ടായിരുന്നു കേട്ടോ, വേറെ പലതും. കാറിന്റെ എന്നുള്ളത് ഇവിടെ കിയയുടെ ഓഫീസ് ഉണ്ട്. അയ്യോ, ഈ ചെറിയ സ്ഥലമല്ലാണ്ടോ. അപ്പൊ ഞങ്ങൾ ഓടി ഓടി എത്തി നമ്മുടെ ആന്ധ്രയിലെ ഗുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ. ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോ ഓരോ ചായ അടിക്കുക അല്ലേ, ചായ അടിക്കുക. അപ്പൊ വന്ന വഴിക്ക് ഇനി പേടിപ്പിക്കുന്ന കഥകളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങോട്ട് പോകുമ്പോഴാണ്, അടുത്താണോ അത്? അല്ല, 100 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെയുള്ള റോഡാണ്, അപ്പൊ പ്രശ്നങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ മാന്യമായിട്ടുള്ള വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ഇനി വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. അപ്പോ ഇനി ഞങ്ങൾ നേരെ പോകുന്ന തെലങ്കാന പോയിട്ട് നേരെ വിളിക്കണമെങ്കിൽ നമ്മൾ മഹാരാഷ്ട്ര എത്തുമോ? ബോർഡർ എത്തണ്ടാണ്. ഓൾറെഡി നമ്മൾ ഇച്ചിരി താമസിച്ചുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വിട്ടടിച്ച് പോവാലോ. അപ്പോൾ അടുത്ത കാഴ്ചയായിട്ട്, അടുത്ത നമ്മുടെ യാത്രയായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. കാര്യം നമ്മൾ ഇന്നലെ വാഴക്കുളത്ത് നിന്ന് തുടങ്ങിയതല്ലേ, ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ നീളമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോറി ലൈഫ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റുകളെല്ലാം ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇച്ചിരി കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ കുഞ്ഞു ആയിരുന്നു, കുഞ്ഞു ഒന്നും കൂടിയില്ല, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കുഞ്ഞു പറഞ്ഞാൽ, അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. പിന്നെ കേസ് സപ്പോർട്ടും വേണം. അപ്പോൾ അടുത്ത നല്ലൊരു കാഴ്ചയായിട്ട് നാളെ ലോറിയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.